അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കോഴിക്കോടൻസ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി ഡിന്നറൊക്കെ കഴിച്ചു. അപ്പോൾ അവിടുത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോഴിക്കോടൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ ആ ഒരു സ്റ്റൈലിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ബിരിയാണിയൊക്കെ പ്രത്യേകിച്ച് കോഴിക്കോട് സ്റ്റൈൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറെ തന്നെ ഒരു സ്റ്റൈലാണ്. അപ്പോൾ അതും പിന്നെ കോഴി നിറച്ചത് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയാണല്ലോ, പൊതുവെ തിരക്കൊന്നും എല്ലാ സ്ഥലങ്ങളിലും അധികം തിരക്കൊന്നും ഇല്ല. പിന്നെ ഇപ്പോൾ ഇതൊരു വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് തീരെ തിരക്കില്ല. അങ്ങനെ ഈ ഇതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നല്ല ഭംഗിയിലൊക്കെ ഇല്ലസ്ട്രേഷൻസും കൊട്ട പിന്നെ മുറം പിന്നെ കുറച്ച് നല്ല ഫ്രെയിംസ് ഈ കാലിക്കറ്റിൻ്റെ ആ ഒരു എന്തൊക്കെയോ ഇങ്ങനെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് പിക്ചേഴ്സും പിന്നെ ചട്ടിച്ചോറുണ്ട് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ കിഴിപ്പൊറോട്ടയായിരുന്നു. ഈ കിഴിപ്പൊറോട്ട ബീഫിൻ്റെ ആയിരുന്നു. അപ്പോൾ അതിൽ നല്ല ടേസ്റ്റുണ്ട്. ആ ഒരു പൊറോട്ടമേൽ ചാറൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റായി നല്ലൊരു ടേസ്റ്റുള്ള കിഴിപ്പൊറോട്ട തന്നെയായിരുന്നു. പിന്നെ ആലുവ ചിക്കൻ കറി എന്ന് പറഞ്ഞു തന്നു. പക്ഷേ ആലുവ ആലപ്പുഴയാണോയെന്ന് ഡൗട്ടായിട്ടോ. അപ്പോൾ എന്താണെങ്കിലും അതൊരു സാധാരണ ചിക്കൻ കറി തന്നെയായിരുന്നു. പിന്നെ ബീഫ് ചില്ലി, പിന്നെ ഉള്ളത് പൊരിച്ച പത്തിരി, പിന്നെ പൊറോട്ട വീശടിച്ച പൊറോട്ട, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ എല്ലാം വലിയ മോശമൊന്നുമില്ലാത്ത ഒരു സാധാരണ അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉള്ള ഫുഡ് തന്നെയായിരുന്നു. പിന്നെ ഒരു സുലൈമാനിയും കൂടി അടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ കുട്ടികൾക്ക് ടോയ്സൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ടോയ്സ് ഷോപ്പിൽ പോയ കുറച്ച് കാര്യങ്ങളും പിന്നെ കുറച്ച് റെസിപ്പീസൊക്കെ ആയിട്ട് ഒരു വ്ളോഗിൽ അടുത്തത് വരുന്നതായിരിക്കും. നിങ്ങളിത് കാണുന്ന ആൾക്കാരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ ലൈക്ക് ഷെയർ ഒക്കെ ഒന്ന് ചെയ്ത് കമൻസ് ഒക്കെ അറിയിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സ്റ്റേ സേഫ്.